ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഒരു പുട്ടിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. പുട്ടെന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും നമ്മൾ വീടുകളിൽ സാധാരണ ചെയ്തെടുക്കുന്ന ഒരു ഐറ്റം അല്ലേ. എന്നാൽ ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും എല്ലാം ആഡ് ചെയ്ത് തേങ്ങ ശർക്കര പാനിയിൽ വിളയിച്ചാണ് ഞാനിത് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് ഞാൻ പറയാം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഈ തേങ്ങ നമുക്ക് ശർക്കര പാനിയിൽ ചെറുതായിട്ടൊന്ന് വിളയിച്ചെടുക്കണം. അതിനായിട്ട് എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണിത്: 3/4 കപ്പ് ഗ്രേറ്റഡ് കോക്കനട്ട്, 1/2 കപ്പ് നല്ല തിക്ക് ജാഗറി സിറപ്പ്, 1 റോബസ്റ്റ പഴം ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, ഇത് 4 ഏലയ്ക്ക പൊടിച്ചതാണ്, കുറച്ച് ബദാമും കാഷ്യവും ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, 1 ടേബിൾ സ്പൂൺ ബട്ടർ. ഒരു പാനിൽ ബട്ടർ ചൂടാക്കാം. ഇതിലേക്ക് ചോപ്പ് ചെയ്ത നട്ട്സ് ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. തേങ്ങയും കൂടെ ആഡ് ചെയ്ത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ജാഗറി സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല തിക്കായിട്ടുള്ള സിറപ്പാണ് കേട്ടോ. ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം കൂടെ ചേർക്കുക. അതിൻ്റെ കൂടെ ഏലയ്ക്ക പൊടിച്ചതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പുട്ടിനുള്ള മിക്സ് റെഡിയാക്കിയെടുക്കാം. ഇത് 1/2 കപ്പ് അരിപ്പൊടിയാണ്. ഇതിലേക്ക് ഞാൻ ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 പിടി ചിരണ്ടിയ തേങ്ങ, എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിനാവശ്യമായ വെള്ളം കൂടെ ചേർത്ത് പുട്ടിനുള്ള പൊടി നമുക്ക് റെഡിയാക്കിയെടുക്കണം. പുട്ടിൻ്റെ മിക്സ് റെഡിയാക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ വീടുകളിലൊക്കെ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സംഭവമല്ലേ, അതുകൊണ്ടാണ് ഇത് അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ കാണിക്കാതിരുന്നത്. ഇനി ഈ മിക്സിലേക്ക് ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊരു സ്വീറ്റ് പുട്ടല്ലേ, പിന്നെ നമ്മൾ എന്നും ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഇടയ്ക്കൊക്കെ ഒരു വെറൈറ്റിയും ചേഞ്ചും ഒക്കെ വേണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഈ വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. പുട്ടിനുള്ള പൊടി റെഡിയായി. തേങ്ങയും നമ്മൾ വിളയിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ട് സ്റ്റീം ചെയ്തെടുക്കാം. സ്റ്റീം ചെയ്യാനായിട്ട് ഈ ഷേപ്പിലുള്ള പുട്ട് മേക്കറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ നോർമൽ പുട്ടൂറ്റിയും യൂസ് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് ആദ്യം കുറച്ച് പുട്ട് മിക്സ് ഇട്ട് കൊടുക്കുക. നമ്മൾ സാധാരണ തേങ്ങയല്ലേ ആദ്യം ഇടുക. ഇത് തേങ്ങ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ താഴേന്ന് സ്റ്റീം വരുമ്പോഴത്തേക്കും ഈ ശർക്കരയൊക്കെ അങ്ങ് മെൽറ്റായി വല്ലാതെ വാട്ടറി ആയി പോകും. അതിന് വേണ്ടിയിട്ടാണ് ആദ്യം 1 ലെയർ പൊടി നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി റിച്ച് ആയിട്ടുള്ള ഈ മിക്സ് നമുക്ക് 1 ലെയർ ഇട്ട് കൊടുക്കാം. ഇതാണ് നമ്മുടെ മാജിക് മിക്സ് കേട്ടോ. ഫ്രൂട്ട്സും നട്ട്സും എല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ഇതിലിടാം കേട്ടോ, അതേപോലെ തന്നെ നട്ട്സും. ഫൈനലായിട്ട് നമ്മുടെ പൊടിയുടെ 1 ലെയറും കൂടി ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണേ, ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തും കൊടുക്കാം. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. സ്റ്റീം ചെയ്തെടുത്ത പുട്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുവാണേ. നോക്കി, അതിൻ്റെ ലെയേഴ്സൊക്കെ നല്ല വിസിബിളായിട്ട് തന്നെ ഇരിപ്പുണ്ട്. വാട്ടറി ആയിട്ട് മിക്സപ്പായിട്ടൊന്നും പോയിട്ടില്ല. ഇതിനു വേണ്ടിയിട്ടാണ് തേങ്ങയും ശർക്കരയും കൂടെ നമ്മളൊന്ന് വിളയിച്ചെടുക്കുന്നത്. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസ് എന്നെ അറിയിക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് വാച്ചിങ്. ബൈ ബൈ.